പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധമറിയത്തിൽ വചിച്ചു പരിശുദ്ധാത്മാനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യതര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ ഭവം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുഹൃദയത്തോടു കൂടെ നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരലണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആമേൻ.
ജന്മദിനം ആഘോഷിക്കുന്ന ദാരൽ അരൂജ, നാഥാൻഡ്രൂസ് ആൻ്റണി എന്നിവരെ പ്രത്യേകം ഓർക്കുന്നു. അവരെയും അവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗികൾക്ക് പ്രാർത്ഥിക്കുന്ന സാറാമ്മയും രോഗസൗഖ്യത്തിന് ജോഷ്വ, ധന്യ, ദിവ്യ എന്നിവരുടെ പ്രാർത്ഥന അഭ്യർത്ഥന പാലിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ കരുണ കൃപ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായനയിൽ ഇസ്രായേൽ ജനങ്ങളുടെ ദൈവമായ കർത്താവ് എപ്രകാരമാണ് കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിൽ നിന്ന് മോശയെ ഇസ്രായേൽ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വായനയാണ് നമ്മൾ കേൾക്കുക. നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രത്യേകം പ്രത്യേകം ദൗത്യം നൽകി തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതികളോട് യോജിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. തിരഞ്ഞെടുപ്പും എപ്പോഴും ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യമാണ്. ഒരുപക്ഷെ നിഗൂഢതയിൽ അത് നമുക്ക് നിഗൂഢതയായിട്ട് നമുക്ക് തോന്നാം. എങ്കിലും ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാം. ദൈവത്തിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കാതെ പോയ അവസരങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരിത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ അവർണ്ണീയമായ പരിപാലനത്താൽ അങ്ങേ പുത്രൻ്റെ ഏറ്റവും പരിശുദ്ധയായ മാതാവിൻ്റെ ഭർത്താവായി വിശുദ്ധ യോസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് തിരുവള്ളമായല്ലോ. ഭൂമിയിൽ ഞങ്ങളുടെ ഈ സംരക്ഷകനെ വണങ്ങുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ ലഭിക്കുവാൻ അർഹത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.
കൽപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ തന്റെ അമ്മായപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറോബിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവിടുന്ന് അരുൾ ചെയ്തു അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിനെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു ഫറവോയുടെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ് അവിടെ നിന്ന് അരുൾ ചെയ്തു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും കർത്താവിൻ്റെ വചനം കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടനാകട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു
അതെ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല കർത്താവിൻ്റെ സുവിശേഷം മിശിഹായിൽ പ്രിയ സഹോദരരെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളും വെളിപാടുകളുമൊക്കെ നിഗൂഢമായി നിൽക്കുന്നു നിയമ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അധികാരത്തിൻ്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ദൈവം തൻ്റെ ഇഷ്ടം നിഷ്കളങ്കരായ ഹൃദയമുള്ളവർക്കും എളിമയുള്ളവർക്കും എളിമയോടെ പ്രവർത്തിക്കുന്നവർക്കും വെളിപ്പെടുത്തുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നലെ നമ്മൾ യേശുനാഥൻ തൻ്റെ പ്രവർത്തികളും പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും കണ്ട് തന്നിൽ വിശ്വസിക്കാത്ത നഗരങ്ങളെയും പട്ടണങ്ങളെയും അതിലെ നിവാസികളെയും വിമർശിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഇന്ന് നമ്മൾ കേട്ടത് തൂവെള്ള പോലെ ഓസ്തിയുടെ വെള്ള പോലെ മനസ്സുകളും ഹൃദയങ്ങളും നിഷ്കളങ്കരായി പരിശുദ്ധരായി കാത്തുരക്ഷിക്കുന്ന കുട്ടികൾക്കാണ് കുഞ്ഞുങ്ങൾക്കാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇടപെടലുകൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ നന്മയ്ക്ക് വേണ്ടി പുത്രനായ ക്രിസ്തുനാഥൻ ദൈവത്തിന് നന്ദി പറയുന്നു ശ്രേഷ്ഠമായ പിതൃ ബന്ധം ഊന്നിപ്പറഞ്ഞുകൊണ്ട് എല്ലാം പുത്രനെ വെളിപ്പെടുത്തിയ ദൈവത്തിനെ പിതാവായ ദൈവത്തിനെ നന്ദി പറയുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുനാഥൻ ദൈവപിതാവിൻ്റെ സ്നേഹം എന്താണെന്നും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നും നിരന്തരം വെളിപ്പെടുത്തി തരുന്നുണ്ട് ആദിത്യവാനിയിൽ മോശയെ ദൈവം വിളിച്ചു പരിശുദ്ധമായ ദൈവത്തിൻ്റെ മലയായ ഹോറെബിൽ സന്നിഹിതനായ മോശയെ വിളിച്ചപ്പോൾ ഞാൻ ആരാണ് ഇസ്രായേൽ ജനങ്ങളേക്ക് മോചനം നൽകുവാനും ഫറവോന്റെ അടുക്കിലേക്ക് പോകുവാനും എന്നൊക്കെ പറയുന്ന മോശയോട് നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുതന്നെയാണ് ദൈവം ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മെ തിരഞ്ഞെടുത്ത ദൈവം ഈ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള അവബോധത്തിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ യേശുനാഥനോട് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം Thank you.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും ഓർത്തിർത്ഥ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പിതാവേ, ഈ സ്തോത്ര ബലി അർപ്പിക്കുന്ന ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഭൂമിയിൽ അങ്ങ് ഏകജാതിന് ഒരു പിതാവിന് എന്ന പോലെ പൈതൃക സംരക്ഷണം നൽകാൻ അനുഗ്രഹം നൽകിയ വിശുദ്ധ യോസേഫിൻ്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ ശക്തിപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യോസേഫിൻ്റെ വണക്കം ആചരിച്ചുകൊണ്ട് സ്തുതിഗീതകളാൽ അങ്ങേ മൗത്തപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പൈതൃക സംരക്ഷണം നൽകാൻ കനികാ മാതാവിൻ്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യോസേഫ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിന്മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് മാലാകന്മാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സേറാഫിമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തി സ്തുതിക്കുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റു പറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു.
കർത്താവേ സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയോട് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ മക്കളേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ജസ്റ്റിൻ തോമസ്, മേരി ഫെർണാൻഡസ്, ജോൺ അലക്സാണ്ടർ, കെ ജെ സേവിയർ, മേബിൾ സേവിയർ, ജോയ് തൈപ്പാടത്ത്, പൗളിൻ കണ്ണിക്കൽ, ഫ്രാൻസിസ് കണ്ണിക്കൽ, ജോ കണ്ണിക്കൽ, മാത്യു തോമസ്, ഗ്രേസി മാത്യു, തച്ചപ്പള്ളി ജോസഫ്, എല്ലാ ആത്മാക്കൾ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടെ ഒന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്താനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങൾ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഔത്തപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും
നിർഭയം നമുക്ക് ഏറ്റിച്ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ, അങ്ങ് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിലേക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനമായി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ബാണത്തിൽ പ്രവേശിക്കുവാൻ എനിക്ക് മതിയില്ല, അങ്ങൊരു വാക്കു തിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിലങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേ നുള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സ്നേഹിക്കാൻ മാത്രം അറിയും നിൻ ദൈവം, സ്നേഹത്തിൻ അപ്പനോ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹത്തായ ദിവ്യരഹസ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നതിന് നീതിമാനും അനുസരണയുമുള്ളവനുമായ വിശുദ്ധ യോസേഫ് അവിടുത്തെ ശുശ്രൂഷിച്ചുവല്ലോ. ഈ വിശുദ്ധൻ്റെ മാതൃകയാലും മാധ്യസ്ഥത്താലും ജീവദായകമായി കൂതാശ്ചിയാൽ നവീകരിക്കപ്പെട്ട ഞങ്ങൾ നീതിയിലും വിശുദ്ധിയിലും അങ്ങേക്കായി നിരന്തരം ജീവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് അരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.